afternoon, dear children. How are you? I am fine. Let's start our revision class. Are you ready? Yes. Today we are learning about good manners. Good manners. Nalla perumaatram. Good manners nu parayunnathu endana? Nalla perumaatrangal. എന്തൊക്കെയാ നല്ല പെരുമാറ്റങ്ങള്, നല്ല സ്വഭാവങ്ങള്, അല്ലേ? നമ്മൾ പറയില്ലേ നല്ല കുട്ടികളാവണം, നല്ല രീതിയിൽ പെരുമാറണം എന്നൊക്കെ പറയില്ലേ നമ്മള്? അതെന്താണെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത്. നമ്മള് കുട്ടികള് പേരൻസ് പറയുന്ന കാര്യങ്ങള് അനുസരിക്കണം, അപ്പൊ തന്നെ എന്താവും? നല്ല കുട്ടികളാവും. ടീച്ചറിനെ അറിയാം, നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്. എല്ലാവരും പേരൻസ് പറയുന്നതും ടീച്ചേഴ്സ് പറയുന്നതൊക്കെ അനുസരിക്കുന്നുണ്ട്. നല്ല കുട്ടികളാണെന്ന് ടീച്ചറിനെ അറിയാം. എന്നാലും എന്താണ് നല്ല പെരുമാറ്റം എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ എന്ത് ചെയ്യണം? രാവിലെ നേരത്തെ എണീക്കണം, അല്ലേ? രാവിലെ നേരത്തെ എണീക്കണം. എണീറ്റിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എണീറ്റ് ബ്രഷ് ചെയ്യണം, അല്ലേ? നിങ്ങൾ രാവിലെ എണീറ്റിട്ട് നേരെ ചായ കുടിക്കുകയാണോ ചെയ്യാറ്? അത് ചെയ്യരുത്. അതെന്താണ്? ഗുഡ് അല്ല, ബാഡ് ആണ്, അല്ലേ? ആ ബാഡ് മാനേഴ്സ് ആണ്, ചീത്ത പെരുമാറ്റമാണ് അതൊക്കെ. നമ്മൾ രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്യണം. ബ്രഷ് ചെയ്തിട്ട് എന്ത് വേണം? നമ്മള് കുളിക്കണം, അല്ലേ? നമ്മള് രാവിലെ കുളിക്കണം, വൈകിട്ടും കുളിക്കണം. അങ്ങനെ കുളിച്ച് നല്ല കുട്ടികളാവും, കേട്ടോ? അതുപോലെ രാവിലെ നമ്മൾ എണീറ്റ പക്ഷെ എന്ത് പറയണം? എന്താണ് പറയേണ്ടത്? ഹായ്, ഗുഡ് മോർണിംഗ്, അല്ലേ? നമ്മള് ഗുഡ് മോർണിംഗ് പറയണ്ടേ രാവിലെ? പഠിച്ചിട്ടില്ലേ നമ്മള്? ആ രാവിലെ എന്ത് പറയണം? ഗുഡ് മോർണിംഗ്. അത് കഴിഞ്ഞ് നമ്മള് ലഞ്ച് കഴിച്ചതിന് ശേഷം ഉച്ചക്ക് നമ്മൾ എന്താ പറയാ? ഇപ്പൊ നിങ്ങളൊക്കെ ലഞ്ച് കഴിച്ചോ ഈ സമയത്ത്? മിസ് എന്താന്ന് പറഞ്ഞത്? ഗുഡ് മോർണിംഗ് ആണോ പറഞ്ഞേ? ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ ആണ് പറയേണ്ടത്, അല്ലേ? ഉച്ചയ്ക്ക് ശേഷം നമ്മള് എന്താ പറയാ? ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് എന്നാണ് പറയേണ്ടത്, അല്ലേ? ഗുഡ് ഈവനിങ്. രാത്രിയിൽ എന്ത് പറയും? നമ്മളൊക്കെ എടുക്കാനൊക്കെ പറയുമ്പോ ഹായ്, ഗുഡ് നൈറ്റ് എന്ന് പറയും, അല്ലേ? ഇതൊക്കെ നമ്മള് പറയാൻ പഠിക്കണം. അപ്പൊ നമ്മൾ ഒരാളോട്, നമ്മള് നമ്മളെ ഫ്രണ്ട്സിനോടൊക്കെ കാണുമ്പോ, ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ കാണുമ്പോ ഹായ്, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് എന്നൊക്കെ പറയുമ്പോ അവര് പറയും ഹായ്, ഗുഡ് ബോയ്, ഗുഡ് ഗേൾ, നല്ല കുട്ടിയായിട്ടാണെന്നൊക്കെ പറയും. നമ്മൾ അതും പഠിക്കണം, കേട്ടോ? ഇനി നമ്മൾ എന്ത് പറയണം? ഒരാളെ കാണുമ്പോ ഹായ്, ഹലോ എന്നൊക്കെ പറയില്ലേ നമ്മള്? ഹലോ, ഹലോ എന്ന് പറയാൻ പഠിക്കണം, അല്ലേ? നല്ല കുട്ടികളാവുന്നുണ്ട്. നല്ല കുട്ടികളെ ലക്ഷണം എന്താ? പേരൻസ് പറയുന്നത് അനുസരിക്കുക, രാവിലെ നേരത്തെ എണീക്കണം, കുളിക്കണം, പല്ലി തേക്കണം, പിന്നെന്ത് വേണം? കളിക്കണം, കളിക്കണ്ടേ? നല്ല കുട്ടികളായിട്ട് ഓടി ചാടി കളിച്ചാലാണ് നമുക്ക് നല്ല ഹെൽത്തി ആവുള്ളൂ, അല്ലേ? നല്ല ഹെൽത്ത് വേണമെങ്കിൽ എന്ത് വേണം? നല്ല ഹീറോ ആവണ്ടേ? ഹീറോയിനൊക്കെ ആവണ്ടേ? നല്ല ഹീറോ ആവണമെങ്കിൽ എന്ത് വേണം? നല്ല ഹെൽത്ത് വേണം. ഹെൽത്ത് വേണമെങ്കിൽ എന്ത് വേണം? നല്ല ഫുഡ് കഴിക്കണം, നല്ല എക്സസൈസ് ഒക്കെ ചെയ്യണം. എക്സസൈസ് ചെയ്യാൻ എന്താ വേണ്ടത്? ഓടുക, ചാടുക, കളിക്കുക, ഫുട്ബോൾ കളിക്കുക, ഇതൊക്കെ ചെയ്യണം. അപ്പൊ നല്ല ഹെൽത്തി ഉള്ള കുട്ടികളാവും നിങ്ങൾ, അല്ലേ? നല്ല ഫുഡ് കഴിക്കണം. നല്ല ഫുഡ് കഴിക്കുക, നല്ല കുട്ടികളായിട്ട് പറഞ്ഞതനുസരിക്കുക, ഇതൊക്കെ നിങ്ങൾ ചെയ്യണം. പിന്നെ നോക്കുമോ, നമസ്തേ. നമ്മളെ ഗുഡ് മോർണിംഗ് പറയുന്ന പോലെ തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് നമസ്തേ എന്ന്. നമസ്തേ എന്ന് നമ്മൾ എങ്ങനെ പറയാ? നമസ്തേ. ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ഷെയ്ക്ക് ഹാൻഡാണ് കൊടുക്കുക, അല്ലേ? ഈ സമയത്തൊന്നും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പാടില്ല. കാരണം എന്താ? കൊറോണയാണ് ഇപ്പോ, അല്ലേ? അത് കാരണം നമ്മൾ എന്ത് വേണം? എല്ലാവർക്കും നമസ്തേയാണ് കൊടുക്കേണ്ടത്, അല്ലേ? നമ്മുടെ സംസ്കാരത്തിന്റെ തന്നെ ഒരു ഭാഗമാണ് എന്ത്? നമസ്തേ, നമസ്കാരം പറയണത്, അല്ലേ? ഇനി നോക്കോ, താങ്ക് യു. എപ്പോഴാ നമ്മൾ താങ്ക്സ് പറയാ ഒരാളോട്? ഇപ്പൊ നിങ്ങൾക്ക് ഒരാള് ഒരു സ്വീറ്റ്സ് തന്നു, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? വേഗം വാങ്ങി കഴിക്കുകയാണോ ചെയ്യ?
നമ്മൾ
നമ്മളെ ഗസ്റ്റുകളാണ്, നമ്മളാണ് അവർക്ക് എല്ലാം കൊടുക്കേണ്ടത്. കേട്ടില്ലേ? പിന്നെന്ത് വേണം? അവരുടെ കൂടെയുള്ള ഫ്രണ്ട്സിനെ, നിങ്ങളെ കൂടെയുള്ള കുട്ടികളാണെങ്കിൽ എന്ത് വേണം? നിങ്ങളെ വീട്ടിലുള്ള കളിപ്പാട്ടങ്ങളൊക്കെ കൊടുക്കണം അവർക്ക്, അല്ലെ? അവരായിട്ട് കൂട്ടുകൂടണം, ഷെയർ ചെയ്യണം, അവരോടൊത്ത് നിങ്ങള് കളിക്കണം. നമ്മള് നമ്മളെ മറ്റുള്ള കുട്ടികളുടെ കൂടെ കളിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്രണ്ട്സുകൾ ഉണ്ടാവുക. അതാണ് നല്ല ഒരു ശീലം. നല്ല കുട്ടികളാവാം, അതൊക്കെയാണ് വേണ്ടത്. കേട്ടോ? ഇനി നോക്കോ. എപ്പോഴാ മേ കമ്മിങ് പറയാ? നിങ്ങൾക്കറിയോ? നിങ്ങളിപ്പോ സ്കൂളിലൊന്നും പോയിട്ടില്ല അല്ലെ? അത് കാരണം ഇതൊന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. സ്കൂളിൽ പോയി കഴിഞ്ഞാലേ നമ്മൾ ക്ലാസ്സിലേക്ക് കയറണമെങ്കിൽ അവിടെ ടീച്ചേഴ്സിന്റെ അനുവാദം ചോദിക്കണം. ടീച്ചേഴ്സിനോട് ചോദിക്കണം, മിസ്സേ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കണം. നമ്മളിപ്പോ റൂമിലേക്ക് കടക്കുകയായാലും ആ റൂമിൽ ആരാണുള്ളത് വെച്ചാല് അവരുടെ അനുവാദം ചോദിക്കണം. അതിനാണ് നമ്മൾ എന്ത് പറയാ? മേ കമിൻ, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ. നമ്മളിപ്പോ ഒരു ഓഫീസിലേക്കൊക്കെ കയറി ചെല്ലുമ്പോ നമ്മള് ആദ്യം അങ്ങോട്ട് ഓടി ചെന്ന് ആ റൂമിലേക്ക് കയറാൻ പാടില്ല. നമ്മൾ എന്ത് വേണം? ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കണം. അതിനാണ് ചോദിച്ചിട്ട് വേണം നമ്മള് ഒരാളുടെ മറ്റുള്ള ഒരാളുടെ റൂമിലേക്കോ അതുപോലെ തന്നെ ഓഫീസിലേക്കോ വേറെ എന്ത് സ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പോഴും നമ്മൾ അത് ചോദിക്കണം. എന്താണ് ചോദിക്കേണ്ടത്? മേ ഐ കമിങ്. അതുപോലെ തന്നെ നമ്മള് എൽഡേഴ്സ്, പ്രായമായവരെ റെസ്പെക്ട് ചെയ്യണം. നിങ്ങളെ വീട്ടിലെ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, അങ്കിള്, ആന്റി, ഇവരൊക്കെ ഇല്ലേ നിങ്ങളെ വീട്ടില് ഉണ്ടാവും ഇല്ലേ? അവരൊക്കെ അവരെയൊക്കെ റെസ്പെക്ട് ചെയ്യണം. അവര് മോനെ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞാ നിങ്ങള് ഇങ്ങോട്ട് വിളിക്കുമ്പോ നിങ്ങൾ എന്ത് വേണം? അങ്ങോട്ട് ഓടാൻ പാടില്ല. അവരെ നിങ്ങള് റെസ്പെക്ടോട് കൂടിയിട്ട് സംസാരിക്കണം. എന്താ മുത്തശ്ശ, എന്താ മുത്തശ്ശി എന്ന് ചോദിച്ച് അവരെ കൂടെ കൂട്ടുകൂടണം. നിങ്ങള് അവര് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. അതുപോലെ തന്നെ പ്രായമായവരെ സഹായിക്കണം. പ്രായമായവരെ എങ്ങനെ സഹായിക്കുക? ഇങ്ങനെ അവരെ സഹായിക്കുക, അവര് ചോദിക്കാണ്, നിങ്ങളുടെ വീട്ടിലെ ഗ്രാൻഡ് മദർ ചോദിക്കാണ്, മോനെ കുറച്ച് വെള്ളം കൊടുത്തോണ്ട് തരുമോ കുടിക്കാന്, ചോദിക്കുകയാണ് നിങ്ങളുടെ വീട്ടിലെ ഗ്രാൻഡ് മദർ. അപ്പൊ നിങ്ങൾ എന്താ പറയാ? വേണമെങ്കിൽ പോയി എടുത്ത് കുടിച്ചോ. അങ്ങനെ നിങ്ങൾ പറയോ? ഇല്ലാന്ന് മിസ്സിനെ അറിയാം, എന്നാലും പറയാണ് മിസ്. അങ്ങനെ പാടില്ല. എന്ത് വേണം? കൊണ്ടെന്ന് കൊടുക്കണം. അതൊക്കെ നല്ല പെരുമാറ്റങ്ങളാണ്. പ്രായമായവരെ നമ്മള് റെസ്പെക്ട് ചെയ്യണം. അതുപോലെ തന്നെ പ്രായമായവരെ നമ്മള് സഹായിക്കണം. പിന്നെന്ത് വേണം? നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് തല്ലി ഉണ്ടാക്കാൻ പാടില്ല കേട്ടോ. പൈക്കിയാൻ പാടോ? അവരെ പൈക്കിയാൻ പാടോ? ഇല്ല. നിങ്ങൾ വേണം ഫ്രണ്ട്സിന്റെ കൂടെ നിങ്ങള് കളിക്കുകയാണ് വേണ്ടത്. അവരോടൊത്ത് എന്ത് ചെയ്യാൻ പാടില്ല? തല്ലിവിടാൻ പാടില്ല. തല്ലിവിടാൻ എന്താണ്? ബേഡാണ് അല്ലേ? ഗുഡ് ആവണമെങ്കിൽ എന്ത് വേണം? അവരുടെ കൂടെ നമ്മള് കളിക്കണം അല്ലേ? മിസ്സിനറിയാം നിങ്ങള് നല്ല കുട്ടികളാണ് എല്ലാവരും എന്ന് അല്ലേ? നമുക്കൊന്നും കൂടി നോക്കാം എന്തൊക്കെയാണ് ഗുഡ് മാനേഴ്സ്. നോക്കൂ, ഹായ് പറയണം, ഹലോ പറയണം, ഗുഡ് മോർണിംഗ് പറയണം, ഗുഡ് ആഫ്റ്റർനൂൺ പറയണം, ഗുഡ് ഈവനിങ് പറയണം, പിന്നെ എന്ത് വേണം? നമസ്തേ. പിന്നെന്താ? നമ്മള് താങ്ക് യു പറയാൻ പഠിക്കണം. കേട്ടില്ലേ? പിന്നെ നോക്കൂ, പ്ലീസ് എന്ന് ചേർക്കണം അല്ലേ? പ്ലീസ് ഗിവ് മീ, പ്ലീസ് ഗിവ് മീ. ഒരു ഉദാഹരണം പറയുമ്പോ നമ്മള് പ്ലീസ് ഗിവ് മീ എ പെൻ അല്ലേ? ഇവിടെ നോക്കോ, എക്സ്ക്യൂസ് മീ പറയാൻ പഠിക്കണം. ഐ ആം സോറി അല്ലേ? സോറി പറയില്ലേ നിങ്ങള്? നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് തല്ലിവിടും നിങ്ങള്? ചില കുട്ടികളൊക്കെ തല്ലിവിടാറുണ്ട് കേട്ടാ. തല്ലിവിടാറില്ലേ? ഇടയ്ക്കൊക്കെ ഒന്ന് ചെറുതായിട്ട് അവർക്ക് വേദനിക്കാത്ത രീതിയിൽ ചെറിയ ഒരു ഇടയൊക്കെ ഉണ്ടാവാം അല്ലേ? പക്ഷെ അവരോട് സോറി പറയണം കേട്ടോ. അങ്ങനെ സോറി പറഞ്ഞാലാണ് നല്ല കുട്ടികളാവുള്ളത് കേട്ടോ. അപ്പൊ ഗുഡ് മാനേഴ്സ് എന്താ, ബാഡ് മാനേഴ്സ് എന്താന്നൊക്കെ പഠിച്ചില്ലേ? ഇതൊക്കെ നമ്മള് വീട്ടിൽ നിന്ന് പേരൻസ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വീട്ടിൽ നമ്മളൊരാള് വന്നാലേ, നമ്മളെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ പേരൻസ് എങ്ങനെയാണ് അവരോട് പെരുമാറണത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അതുപോലെ നിങ്ങൾ പെരുമാറണം, എന്നാലാണ് നിങ്ങൾക്ക് നല്ല പെരുമാറ്റ രീതികളെ കുറിച്ച് അറിയുള്ളൂ.
കേട്ടില്ലേ? അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാല് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്, അത് കുട്ടികൾ മനസ്സിലാക്കണം, പേരൻസ് മനസ്സിലാക്കണം. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് വേണമെന്ന് അറിയോ, നിങ്ങൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ടി വി ഒന്ന് ഓഫ് ചെയ്യണം. അത് ഏറ്റവും നല്ല ഒരു ഗുഡ് മാനേഴ്സ് ആണ്. അത് ഇപ്പൊ ഒരുവിധ വീടുകളിലൊക്കെ എന്തുണ്ടാവും, വൈകിട്ടൊക്കെ ചെന്നു കഴിഞ്ഞാല് എല്ലാവരും ടി വിയുടെ മുന്നിലാവും അല്ലേ, സീരിയലൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ ഒക്കെ കണ്ട് ഇരിക്കാവും അല്ലേ. അപ്പൊ ഗസ്റ്റ് വന്ന് എന്ത് ചെയ്യും, ആ ഹലോ ആ ഇരിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സീരിയല്, നല്ല സീരിയലാണേ നല്ലൊരു ഭാഗമാണേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഇരിക്കും. അത് പാടില്ല, അതെന്താണ് ബേഡാണ് അല്ലേ. ഗുഡാണെങ്കിൽ എന്ത് വേണം, നമ്മള് ടി വി ഓഫ് ചെയ്ത് അവർക്ക് അവരെ നമ്മള് സ്വീകരിക്കണം, അവരെ ട്രീറ്റ് ചെയ്യണം അല്ലേ. ആ അവർക്ക് ചായ കൊടുക്കണം, സ്നാക്സ് കൊടുക്കണം, ലഞ്ച് കൊടുക്കണം, ഇതൊക്കെ ചെയ്യണ്ടേ നിങ്ങള്. ആ കുട്ടികളാണെങ്കിൽ അവരെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് വേണം, നിങ്ങള് കളിപ്പാട്ടങ്ങൾ അവരെ കൊടുത്ത് നിങ്ങളെ റൂമിലേക്ക് കൊണ്ടുപോയി അവരോടൊത്ത് നിങ്ങള് കളിക്കണം. അതൊക്കെ എന്താണ്, ഗുഡ് മാനേഴ്സ് ആണ്. ഇതൊക്കെ നിങ്ങള് പേരൻസ് ചെയ്യുന്ന കാര്യങ്ങള് കണ്ടു വേണം നിങ്ങള് വളരാൻ. പേരൻസ് വീട്ടിൽ നിന്നാണ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കേണ്ടത്, ടീച്ചേഴ്സിനെ പറഞ്ഞു തരാനാ സാധിക്കുള്ളൂ. ഇതൊക്കെ വീട്ടിൽ നിന്നാണ്, നമ്മളെ വീട്ടിലെ പേരൻസ്. പേരൻസ് എന്ന് പറഞ്ഞാരാ, അറിയില്ലേ നിങ്ങൾക്ക്, പഠിച്ചില്ലേ നമ്മള്, പേരൻസ് എന്ന് പറഞ്ഞാരാ അച്ഛൻ അമ്മ അല്ലെ, ഇവരെയാണ് നമ്മൾ എന്ത് പറയണ, പേരൻസ് എന്ന് പറയുന്നത്. ആ അവര് ചെയ്യുന്ന കാര്യങ്ങള് പറയുന്ന കാര്യങ്ങള് എല്ലാം അനുസരിക്കണം. പ്രായമായവരെ, വീട്ടിലെ മുതിർന്ന ആൾക്കാരുണ്ടെങ്കിലേ അവരേനെ നമ്മൾ പറയും തട്ടുത്തരം എന്ന് പറയും, അതായത് അവര് പറയുന്നതിനെ നമ്മള് അനുസരിക്കാതെ തിരിച്ചു പറയും. മോനെ ഇങ്ങോട്ട് വന്നാന്ന് വായോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആന്ന് വരില്ല, അങ്ങോട്ട് പോകും അല്ലേ. ചില കുറുമ്പന്മാരൊക്കെ അങ്ങനെ ചെയ്യുന്ന കാണാറുണ്ട്. മിസ്സിന്റെ അടുത്ത വീടുകളിലൊക്കെ കുട്ടികള് കുറുമ്പുള്ളവരുണ്ടെയും ബാഡ് കുട്ടികള്, അവരങ്ങനെ ചെയ്യാറുണ്ട്. ഇത് വന്നേന്ന് പറഞ്ഞ വരില്ല, മോനെ ഇങ്ങോട്ട് വായു എന്ന് പറഞ്ഞാൽ വരില്ല, അതൊക്കെ എന്താണ് ബേഡാണ് അല്ലേ. ആ നിങ്ങൾ നല്ല കുട്ടികളാണെന്ന് എനിക്കറിയാം, നിങ്ങളൊക്കെ ഗുഡ് ചിൽഡ്രൻ ആണ് കേട്ടോ. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുസരിച്ച് നല്ല രീതിയിൽ പെരുമാറിയതാണ് നല്ല കുട്ടികളാവുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് വേണം, നല്ല കുട്ടികളാവാൻ രാവിലെ നേരത്തെ എണീക്കണം, ബ്രഷ് ചെയ്യണം, കുളിക്കണം, നല്ല ഫുഡ് കഴിക്കണം, പിന്നെന്ത് വേണം, നേരത്തെ നമ്മള് ഉറങ്ങണം. ഫോണില് നോക്കി ഗെയിം കളിച്ചിരുന്നിട്ട് രാത്രി 12 മണി വരെ ഇരുന്ന് കളിക്കാൻ പാടില്ല, നേരത്തെ ഉറങ്ങണം, എന്നാലാണ് നല്ല ഹെൽത്തി ആവുള്ളൂ കേട്ടില്ലേ. അപ്പൊ ഇതൊക്കെ പറഞ്ഞതനുസരിച്ച് നല്ല കുട്ടികളായിട്ട് വളരുക, ഗുഡ് ചിൽഡ്രൻ ആയിട്ട് വളരുക. ഓക്കേ, ബൈ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി നമുക്ക് കാണാം. ഓക്കേ.